ത്രികോണമിതി കൂട്ടുകാരെ, മാനവരാശിയെ, ഇന്ന് ജീവിച്ചതിനേക്കാൾ നാളെ നല്ല ജീവിതം നയിക്കാൻ വേണ്ടി മനുഷ്യ മനസ്സുകളിൽ ഉണ്ടായി വന്ന ഗണിതശാസ്ത്ര മേഖലയിലെയും വലിയ ഒരു മുന്നേറ്റം കുറിച്ച ജ്യാമിതിയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ത്രികോണമിതി. ഈ ത്രികോണമിതി നമുക്ക് നാലാമത്തെ അധ്യായമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ഒട്ടേറെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തുടക്കമായിരിക്കും ത്രികോണമിതി എന്നുള്ള ഈ പഠനത്തിൻ്റെ തുടക്കമായിരിക്കും ഇത്. തുടക്കം എന്ന് പറഞ്ഞാൽ ത്രികോണമിതി എന്നുള്ള പേരിൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഏഴാം ക്ലാസ് എന്നെങ്കിലും ഇതിൻ്റെ ഒരു തുടക്കട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഏഴാം ക്ലാസ്സിലാണ് നമ്മൾ ത്രികോണം എന്ന രൂപങ്ങളെ കുറിച്ചിട്ട് അതിന് മുമ്പേ അറിയാമെങ്കിലും ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ത്രികോണം, ഒരു നിശ്ചയിച്ച ത്രികോണത്തിനെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ തുടങ്ങിയത്. അന്ന് നമ്മൾ ചർച്ച ചെയ്തു, ഏതെങ്കിലും ഒരു അളവുകൾ കിട്ടിയാൽ നമ്മൾക്കൊരു ത്രികോണത്തിനെ നിശ്ചയിക്കാൻ പറ്റില്ല. മൂന്ന് അളവുകളിൽ നിന്ന് നമുക്ക് ത്രികോണം നിർമ്മിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അത് ഏതെങ്കിലും മൂന്ന് അളവുകൾ ആയാൽ പോരാ എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഏഴാം ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മൂന്ന് കോണുകൾ തന്നിട്ട് ഒരു ത്രികോണം നിർമ്മിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നിർമ്മിക്കുന്ന ത്രികോണം വ്യത്യസ്തങ്ങളായ ത്രികോണങ്ങളാവും, പല വലിപ്പം ഉണ്ടാവും. എന്നാൽ മൂന്ന് വശങ്ങൾ നമ്മളോട് പറയുകയാണ്, ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ നീളമായിരിക്കണം ത്രികോണത്തിൻ്റെ വശങ്ങൾ. ഇങ്ങനെ ഒരു ത്രികോണം നിർമ്മിക്കാൻ പറഞ്ഞാൽ, ഞാൻ നിർമ്മിച്ചാലും നിങ്ങൾ ആര് നിർമ്മിച്ചാലും ഒരേ ത്രികോണമാണ് നമുക്ക് കിട്ടുക. ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. 8-ൽ എത്തിയപ്പോൾ നമ്മൾ ത്രികോണങ്ങളെ സർവസമ്മത പഠിച്ചു. ത്രികോണങ്ങളെ സർവസമ്മതയൊക്കെ പഠിച്ചോട് കൂടിയിട്ട് ഇതിൽ പുതിയ ചില മാനങ്ങൾ കൂടി നമ്മൾ കണ്ടു. 9-ൽ ഒക്കെ എത്തനോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞു, മൂന്ന് വശങ്ങൾക്ക് ഒരു ത്രികോണത്തിനെ നിശ്ചയിക്കാൻ കഴിയും, മൂന്ന് കോണുകൾക്ക് ഒരു ത്രികോണത്തിനെ നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. 9-ാം ക്ലാസ്സിലെത്തിയപ്പോൾ മൂന്ന് കോണുകൾക്ക് ഒരു ത്രികോണത്തിനെ നിശ്ചയിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ 2 ത്രികോണങ്ങളുണ്ട് അല്ലെങ്കിൽ 3 ത്രികോണങ്ങളുണ്ട്, ഇവയുടെയൊക്കെ കോണുകൾ തുല്യ, ഇവിടെയൊക്കെ കോണുകൾ തുല്യമായാൽ ഇവയുടെ ഈ അംശബന്ധം, വശങ്ങളുടെ അംശബന്ധം ഇന്നതാവും, ഒരേ അംശബന്ധാവും എന്നൊരു തിരിച്ചറിവ് നമ്മൾ 9-ാം ക്ലാസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. സദൃശ ത്രികോണങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴാണ് അതുണ്ടായത്. സദൃശ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അവയുടെ കോണുകളൊക്കെ തുല്യമാണ്. അവയുടെ കോണുകളൊക്കെ തുല്യമായാൽ, മൂന്ന് കോണുകൾ തുല്യമായാൽ സദൃശ ത്രികോണങ്ങളായി. പിന്നെ നമ്മൾ പറഞ്ഞു, മൂന്ന് കോണുകൾ തുല്യമാവും, അപ്പോൾ വശങ്ങൾ ആനുപാതികമാവും. എന്ന് വെച്ചാൽ ഇവയുടെ വശങ്ങളുടെ അംശബന്ധങ്ങൾ തുല്യവും. ഇങ്ങനെ ഒന്ന് 9-ാം ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ 10-ാം ക്ലാസ്സിൽ കുറച്ചും കൂടി ആഴത്തിൽ ഇതിൻ്റെ സംഗതികളിലേക്ക് വരുന്നത്. ഇതിൽ കോണുകൾ എന്ന ഒരു ഊന്നലിൽ നിന്നിട്ടാണ് നമ്മൾ ത്രികോണമിതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോയിട്ടുള്ളത്. അവിടെ നമ്മൾ തുടങ്ങിയത് തന്നെ ഒരേ കോണുകളുള്ള കുറേ ത്രികോണങ്ങൾ, അപ്പോൾ ആ കോണുകളിലെ ഉള്ള ത്രികോണങ്ങളിൽ, ഒരേ കോണുകളിലുള്ള ത്രികോണങ്ങളിൽ ചില ചില വശങ്ങൾ മിസ് ചെയ്താലും മറ്റേ ത്രികോണത്തിൻ്റെ വശങ്ങളായിട്ട് പൊരുത്തപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മിസ്സിങ് വന്ന വശങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. ഒരേ കോണിന് എതിരെയുള്ള വശം എങ്ങനെയാണോ പോയിട്ടുള്ളത് വെച്ചാൽ, അപ്പോൾ മറ്റേ കോണുകളിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കാതെ, ഒന്ന് ഇരട്ടിയാവുകയാണ് ചെയ്തിട്ടുള്ള വശച്ചാൽ മറ്റേ വശങ്ങളും ഇരട്ടിയായിട്ടുണ്ടാവും, ഒന്നൊരു 4 മടങ്ങാവുകയാണ് ചെയ്തിട്ടുള്ള വെച്ചാൽ മറ്റേ വശങ്ങളും 4 മടങ്ങായിട്ടുണ്ടാവും. ഈ ഒരു സംഗതിയിൽ നിന്നിട്ടുള്ള ചർച്ചയാണ്
തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഒരു പ്രത്യേക ത്രികോണത്തിലേക്ക് വന്നു. ഒരു പ്രത്യേക ത്രികോണത്തിൽ ഇപ്പോൾ ഒരു അളവ് ഉള്ള ത്രികോണം നമുക്ക് ത്രികോണങ്ങളെ മട്ട ത്രികോണങ്ങളെ വെച്ചിട്ടാണ് ആദ്യം വർത്തമാനം പറയാൻ സുഖം. നമുക്ക് വളരെ പരിചയമുള്ള രണ്ട് ത്രികോണങ്ങളാണ് നമ്മുടെ ഇൻസ്റ്റ്രുമെന്റ് ബോക്സിലുള്ള രണ്ട് ത്രികോണങ്ങൾ. ഏറ്റവും പരിചയമുള്ള നമ്മുടെ രണ്ട് ത്രികോണങ്ങൾ, അതിലൊന്ന് നമുക്ക് പറയാൻ സൗകര്യത്തിന് ഒന്ന് നല്ല ഉയരമുള്ളൊരു ത്രികോണമാണ് എന്ന് പറയാം. കുറച്ചും കൂടി മൊനയൊക്കെ കൂർത്ത മൊനകളുള്ള ഒരു ത്രികോണം. ആ ത്രികോണത്തിന് കോണുകൾക്ക് ഒരളവുണ്ട്. അത് 30, 60, 90 ആണ് അതിൻ്റെ അളവുകൾ. അതേപോലെ മറ്റേ മട്ടണ്ടയിൽ അത് 45, 45, 90 ആണ് അതിൻ്റെ അളവുകൾ എന്ന് നമുക്കറിയും. വളരെ പരിചയമുള്ള രണ്ട് മട്ടത്രികോണങ്ങളാണ് ഈ 30, 60, 90. ഇപ്പോൾ നമ്മളെ തന്നെ നോക്കിയാൽ, നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സുകൾ നോക്കിയാൽ പല കമ്പനികളും ഇൻസ്ട്രുമെൻ്റ് ബോക്സുകൾക്കുണ്ട്. അതിൽ ആ 30, 60, 90 ആ ഉയരമുള്ള മട്ടം എല്ലാ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലും ഒരേ വലിപ്പമൊന്നുമല്ലോ. വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒപ്പാണ്, ഒരേ കമ്പനി ഇറക്കണതാണ്, ഒരേ തരം ബോക്സ് ആണെങ്കിൽ വെച്ച് നോക്കിയാൽ ഒരേപോലെയാവും. വേറൊരു കമ്പനിയാണ് ഇറക്കണമെന്ന് വെച്ചാൽ അതിൽ ചെറിയ മാറ്റം കാണാം. പക്ഷെ ആ മാറ്റം കണ്ടാലും അവയൊക്കെ ഒന്നിച്ച് നിരത്തി അങ്ങനെ ഒരു 10 ഇൻസ്ട്രുമെൻ്റ് ബോക്സ് കമ്പനികളുടെ ഈ മട്ടത്രികോണങ്ങൾ 30, 60, 90 ഒന്നിച്ച് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ കഴിയുക? ഇതൊക്കെ ഒരേ ആകൃതിയാണ്. എന്താ ഒരേ ആകൃതിയായത്? ആകൃതി കൊടുക്കുന്നത് കോണുകളാണ്. ത്രികോണത്തിന് ആകൃതി കൊടുക്കുന്നത് കോണുകളാണ്. പക്ഷെ അവയുടെ വലിപ്പം മാറ്റം വന്നു. ആരാ ത്രികോണത്തിന് വലിപ്പം കൊടുക്കുന്നത്? വശങ്ങളാണ്. ആകൃതി കൊടുക്കുന്നത് കോണുകളാണ് വെച്ചാൽ വലിപ്പം കൊടുക്കുന്നത് വശങ്ങളാണ്. ഇത് പല വലിപ്പത്തിലായാലും നമ്മളവിടെ കാണുകയാണ്. ഈ 30, 60, 90 എന്ന മട്ടത്രികോണത്തിൽ അവയുടെ വശങ്ങൾ 1:√3:2 എന്ന അംശബന്ധത്തിലാവുന്ന എന്താ അവിടെ രസം? അതിൽ ഏറ്റവും വലിയ വശം 2 ആണെങ്കിൽ ഏറ്റവും ചെറിയ വശം 1 ആവുന്ന. ഏറ്റവും വലിയ വശം പറഞ്ഞ കർണം, കർണത്തിൻ്റെ പകുതിയാവും ഏറ്റവും ചെറിയ വശം എന്നാ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ തേങ്ങയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മളൊന്നിങ്ങനെ കുലുക്കി നോക്കിയിട്ട് വാങ്ങും, നന്നോ നോക്കാൻ. അതേപോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സൊക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റാണോ നോക്കാൻ, ഏറ്റവും പറ്റിയത് ഉയരമുള്ള മട്ടം നോക്കിയിട്ട് ഇതിൻ്റെ കർണത്തിൻ്റെ നേരെ പകുതി തന്നെയല്ലേ ഇതെന്നൊന്ന് വെച്ച് നോക്കിയാൽ മതി. അത്ര വളരെ കൃത്യമായിട്ട് 30, 60, 90 ഏത് മട്ടം എടുത്താലും ഇതിൻ്റെ വശങ്ങളുടെ അംശബന്ധം ചെറുത് തുടങ്ങി പറയുകയാണെങ്കിൽ 1:√3:2 അതേപോലെ 45, 45, 90 ഇതിൻ്റെ എന്താ വരുന്നത്? 1:1:√2 അപ്പം ഇങ്ങനെ ത്രികോണമിതിയിൽ ഇങ്ങനെ പോകുന്ന പ്രധാനപ്പെട്ട, നമ്മൾ നേരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ പ്രധാനപ്പെട്ട ഒരു 8 ആശയങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. ആ 8 ആശയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരേ കോണുകളുള്ള ത്രികോണങ്ങളുടെ എല്ലാം വശങ്ങളുടെ നീളം ഒരേ അംശബന്ധത്തിലാണ്. ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു, ത്രികോണത്തിൻ്റെ കോണുകൾക്ക്, ഇപ്പോൾ ഇതെന്ത് എന്താ നമുക്ക് മനസ്സിലായത്, ത്രികോണത്തിൻ്റെ കോണുകൾക്ക് വശങ്ങളുടെ നീളത്തെ നിശ്ചയിക്കാനാവുന്നില്ല. അതുകൊണ്ടാണല്ലോ ത്രികോണത്തിനെ നിശ്ചയിക്കാൻ പറ്റാത്തത്. ത്രികോണത്തിൻ്റെ കോണുകൾക്ക് ത്രികോണത്തിനെ നിശ്ചയിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം നിശ്ചയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ത്രികോണത്തിൻ്റെ കോണുകൾക്ക് ഒന്ന് കഴിയുന്നുണ്ട്. എന്ത്? വളരെ പ്രധാനപ്പെട്ട ഒന്ന് കഴിയുന്നുണ്ട്. എന്ത്? ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തെ നിശ്ചയിക്കാൻ പറ്റുന്നുണ്ട്. ആണ് അതിൻ്റെ പ്രത്യേകത. ആ ഒരു ആശയം നമുക്ക് വരേണ്ടതുണ്ട്. ഇനി ഇതിൽ ഇപ്പോൾ കോണിൻ്റെ വലിപ്പം അളക്കുക. കോണിൻ്റെ വലിപ്പം നമ്മൾ അളന്നുണ്ട്, 6ാം ക്ലാസ് മുതൽ അളന്നുണ്ട്. എന്താ ഡിഗ്രിയിലൊക്കെ നമ്മൾ പറയൂ അല്ലേ, കോണിൻ്റെ ഇത് 30 ഡിഗ്രിയാണ്, ഇത് 70 ഡിഗ്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ, നമുക്കതിനൊരു ഉപകരണമൊക്കെ ഉണ്ട് നമ്മൾ അളക്കാൻ ഒക്കെ ഉണ്ട്. ഈ വലിപ്പം അളക്കാൻ വേണ്ടിയിട്ട് പല അളവുകളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ രണ്ട് അളവുകളായിട്ട് നമുക്ക് ത്രികോണത്തിൻ്റെ ത്രികോണത്തിൽ കോണുണ്ട് കോണിൻ്റെ വലിപ്പം അളക്കാനുള്ള അളവുകളായിട്ടാണ് നമ്മൾ സൈൻ അളവിനെയും കോസ് അളവിനെയും കാണുന്നത്.